ഞാൻ ഷാജി തങ്കപ്പൻ. എസ് ടി ടോക്സിൻ്റെ ഒരു പുതിയ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നു, അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുടെ. അതിൽ ഒരു മലയാളി പെൺകുട്ടി 720-710 മാർക്ക് നേടി, അഖിലേന്ത്യാ നിലവാരത്തിൽ 12 സ്ഥാനത്തെത്തിയ ഒരു മലയാളി പെൺകുട്ടിയുടെ ന്യൂസ് നമ്മളെല്ലാവരും വായിച്ചാണ്. ഐഷ എസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, കൊയിലാണ്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠിച്ചിരുന്നൊരു പെൺകുട്ടിയുടെ ഒരു കാര്യം. വിശദമായ റിപ്പോർട്ടുകളൊക്കെ പത്രത്തിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോൾ 15,000 റാങ്കിൽ താഴെയായിരുന്നു. ഇത്തവണ രണ്ടാമത് എഴുതിയപ്പോൾ ആദ്യത്തെ 12 റാങ്കിൽ 12th റാങ്കായിട്ട് ഐഷ മാറി. ഐഷയുടെ ന്യൂസ് വായിച്ചപ്പോഴാണ് ഞാനൊരു ഒരാളെക്കുറിച്ച് ഓർത്തത്. അത് സുരഭി ഗൗതമിനെ കുറിച്ചാണ്. സുരഭി ഗൗതം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, മധ്യപ്രദേശിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി. ഏകദേശം 30 അംഗങ്ങൾ ഉള്ള ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച, അച്ഛൻ്റെ അമ്മയുടെയും 3 മക്കളുടെ ഒരാളായി ജനിച്ച ആ കുട്ടി. സുരഭിയുടെ നാടെന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു കുഗ്രാമം, മധ്യപ്രദേശിലെ ഒരു ടിപ്പിക്കൽ കുഗ്രാമം എന്ന് പറയാവുന്നൊരു സ്ഥലം. വല്ലപ്പോഴും മാത്രം വന്നു പോകുന്ന ചെറിയ വാഹനങ്ങളും വല്ലപ്പോഴുള്ള ഇലക്ട്രിസിറ്റിയും പിന്നെ റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം, വളരെ കുറച്ച് മാത്രം റോഡുകളൊക്കെ ഉള്ള. സുരഭി പറയുന്നുണ്ട് കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ മണ്ണെണ്ണവിളക്കിലെ വെളിച്ചത്തിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഏകദേശം 30 അംഗങ്ങളുള്ള വീടായതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ പ്രത്യേക പരിഗണനയൊന്നും കിട്ടിയിരുന്നില്ല. സുരഭി 5 ക്ലാസ് പഠിക്കുമ്പോഴാണ് മാത്സിന് 100-ൽ 100 മാർക്ക് കിട്ടി. അപ്പോൾ ടീച്ചർമാരൊക്കെ വന്ന് അഭിനന്ദിക്കുകയും. അപ്പോൾ സുരഭിക്ക് മനസ്സിലായി പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് പരിഗണിക്കും, ഒരു സ്നേഹമൊക്കെ തരും, അപ്പോൾ ഒരു പരിഗണന കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ അന്ന് മുതൽ സുരഭി പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം 10 ക്ലാസ്സിൽ ആയപ്പോൾ സുരഭിക്ക് മാത്സിന് 100-ൽ 100 മാർക്ക് കിട്ടി, അതുപോലെ സയൻസ് വിഷയങ്ങളിലും 100-ൽ 100 മാർക്ക് കിട്ടി. അങ്ങനെ സുരഭി സ്റ്റേറ്റ് ടോപ്പർമാരിൽ ഒരാളായി. അപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് പത്രക്കാരൊക്കെ വന്നു, പത്രക്കാരൊക്കെ വീട്ടിൽ വന്നു സുരഭിയുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു സുരഭിയോട്, ഭാവിയിൽ ആരാവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതുവരെ അങ്ങനൊരു ചിന്ത സുരഭിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ ആരാവുക എന്നുള്ളതൊന്നും, ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച പെൺകുട്ടി എന്ത് അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത്. പക്ഷേ എന്തോ പെട്ടെന്ന് മനസ്സിലേക്കൊരു ഒരു ധാരണ വന്നു. സുരഭി പറഞ്ഞു എനിക്ക് കളക്ടറാവണം എന്ന്. അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രങ്ങളിലൊക്കെ അച്ചടിച്ച് വന്നു, കളക്ടർ ബെന്ന ചാഹതായ സുരഭി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹെഡിങ്ങായിട്ട് അച്ചടിച്ച് വന്നു. സുരഭിയുടെ ഫോട്ടോയൊക്കെ വന്നു. അപ്പോൾ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് സുരഭിക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്തു, സുരഭിയുടെ അച്ഛനമ്മമാരെയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു ലൈം ലൈറ്റിൽ വന്നതിൻ്റെ ഒരു സന്തോഷം സുരഭിക്കുണ്ടായി. അത് കഴിഞ്ഞിട്ട് സുരഭി പ്ലസ് ടുവിന് ചേർന്നു. പ്ലസ് ടുവിനും ഈ ഹിന്ദി മീഡിയമാണ് സുരഭി ഓൾ ടുഗദർ ഹിന്ദി മീഡിയത്തിലാണ് പഠിക്കുന്നത്. ആദ്യം 10 ക്ലാസ് വരെ, അത് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന് ഹിന്ദി മീഡിയത്തിലാണ് പഠിച്ചത്. ഹിന്ദി മീഡിയത്തിൽ നല്ല മാർക്കുണ്ടായിരുന്നു. ഫിസിക്സിന് ഏറ്റവും സ്റ്റേറ്റ് ടോപ്പ് ഏർമാരിൽ ഒരാളായി മാറിയതുകൊണ്ട് അതിന് APJ അബ്ദുൽ കലാമിൻ്റെ സ്കോളർഷിപ്പ് കിട്ടി. ആ സ്കോളർഷിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സുരഭിക്ക് എൻജിനീയറിങ്ങിന് ഭോപ്പാലിൽ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി നഗരത്തിൽ പോയി പഠിക്കുന്നത്, അത് സുരഭിയാണ്. അപ്പോൾ അങ്ങനെ ഭോപ്പാലിൽ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. സുരഭി ആ കോളേജിൽ പോയ ദിവസം സുരഭിയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, മൈ ഫസ്റ്റ് ഡേ ഇൻ മൈ കോളേജ് ഈസ് മൈ വേസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് സുരഭി പറയുന്നത്. അതായത് ഫസ്റ്റ് ഡേയിൽ ആദ്യത്തെ ക്ലാസ് കെമിസ്ട്രി ക്ലാസ് ആയിരുന്നു. അപ്പോൾ ടീച്ചർ ഇവരെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അവിടെ വെച്ച് ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ ജോലികളൊക്കെ കൊടുത്തു. ടീച്ചർ സുരഭിയോട് പറഞ്ഞു, യു ഗോ ആൻഡ് ഡു ടൈട്രേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ സുരഭിക്ക് എന്താണെന്ന് മനസ്സിലായില്ല, ടീച്ചർ എന്താ പറഞ്ഞത്. സുരഭി അങ്ങനെ പേടിച്ച് കുറച്ച് നിന്നു. അപ്പോൾ ടീച്ചർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഗോ ആൻഡ് ടേക്ക് ദ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് എടുക്കാനാണെന്ന് മനസ്സിലായി. സുരഭി ചെന്ന് ആ ടെസ്റ്റ് ട്യൂബ് എടുത്തു, ടെസ്റ്റ് എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിരുന്നു, ആ ടെസ്റ്റ് ട്യൂബ് താഴെ പൊട്ടി. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് ഭയമാണ്, എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായി. പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആ പീരീഡ് കഴിഞ്ഞു. രണ്ടാമത്തെ പീരീഡ് ഫിസിക്സ് ആയിരുന്നു. അധ്യാപകൻ വന്ന് ഓരോരുത്തരോട് ഒന്ന് സ്വയം പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവർ ഇംഗ്ലീഷിലാണ് എല്ലാവരും പരിചയപ്പെടുത്തുന്നത്. സുരഭിക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്താനുള്ള പരിചയമില്ല. അപ്പോൾ ഓരോരുത്തർ പറയുന്ന വാക്കുകളൊക്കെ എന്താണെന്ന് ഇങ്ങനെ സുരഭി ഇങ്ങനെ കേട്ട് നിന്നു. എന്നിട്ട് ആ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് സുരഭിയുടെ ടൈം വന്നപ്പോൾ സുരഭി ഇങ്ങനെ പറഞ്ഞു, തപ്പിപ്പെറുക്കിയൊക്കെ പറഞ്ഞു. അപ്പോൾ അധ്യാപകന് മനസ്സിലായി സുരഭിക്ക് അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സുരഭി അധ്യാപകനോടനെ അടുത്ത് ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു. അപ്പോൾ
ഫിസിക്സിലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. പക്ഷേ സുരഭിക്ക് അത് പറയാൻ പറ്റിയില്ല. സുരഭി കരച്ചിലായി. അദ്ദേഹം പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. സുരഭി തിരിച്ച് അന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്ന് ബുക്കൊക്കെ പെറുക്കിയെടുത്തു, ബാഗ് തുറന്ന് അതിൽ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. ഇനി ഈ ടൗണിലുള്ള പഠിത്തം വേണ്ട, ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്കിവിടെ നിന്ന് ഒരു അക്ഷരം പഠിക്കാനും പറ്റും. കരച്ചിലും സങ്കടമൊക്കെ കേട്ട് സുരഭി വീട്ടിലേക്ക് വിളിച്ചു, അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ അങ്ങേത്തലക്കൽ അമ്മ നിന്ന് സംസാരിക്കാൻ, അമ്മയോട് സുരഭി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ പോരുകയാണ്, എനിക്ക് നഗരം പറ്റൂല. അപ്പോൾ അമ്മ പറഞ്ഞു, സുരഭി നീ പോരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി നഗരത്തിൽ പോയി പഠിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി നീ അവിടുത്തെ നീ പോയത് ഒരുപാട് പേർക്ക് പ്രചോദനമാണ്, ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്. അവരൊക്കെ നീ തിരിച്ചു പോരുമ്പോൾ അവരുടെയൊക്കെ ഒരു വാതിലാണ് കൊട്ടിയടക്കപ്പെടുന്നത്, അതുകൊണ്ട് നീ ഒന്ന് ആലോചിക്കുന്നു. സുരഭി അപ്പോഴാണ് ശരിക്കും അങ്ങനൊരു വിഷയത്തെക്കുറിച്ച് സുരഭി ചിന്തിക്കുന്നത്. സുരഭി പറയുന്നത്, അന്ന് മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയെന്ന് പറയും. അതായത് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഇംഗ്ലീഷിൽ പഠിച്ചു തുടങ്ങി സുരഭി. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ ആ കോളേജിലെ ടോപ്പറെന്ന് മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലെ ടോപ്പറായി സുരഭി മാറി. അങ്ങനെ വളരെ നല്ല രീതിയിൽ സുരഭി എൻജിനീയറിംഗ് പാസ്സായി. തുടർന്ന് ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസിൻ്റെ പരീക്ഷ സുരഭി എഴുതിയപ്പോൾ അതിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ നിലവാരത്തിൽ ഫസ്റ്റ് റാങ്കുകാരിയായിരുന്നു സുരഭി. അതിൽ സുരഭിക്ക് കിട്ടിയ മാർക്ക് അന്നുവരെ ഒരു പെൺകുട്ടിക്ക് കിട്ടിയ ഏറ്റവും ടോപ്പ് മാർക്കായിരുന്നു. അപ്പം അങ്ങനെ IAS ഫസ്റ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ സുരഭിക്ക് റെയിൽവേയിൽ ജോലി കിട്ടി. അപ്പോൾ റെയിൽവേയിൽ ജോലി കിട്ടി, ജീവിതം സന്തോഷകരമായി പോകുന്നു എന്നാണ് സുരഭി പറഞ്ഞത്. നന്നായിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ സുരഭിയുടെ കീഴിൽ കുറേ ആൾക്കാരുണ്ട്, ജോലി ചെയ്യുന്നു. സുരഭിക്ക് റെയിൽവേയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാം, എല്ലായിടത്തും യാത്ര ചെയ്യുന്നു, ഒക്കെ വരുന്നു. അപ്പോൾ 6 മാസം പ്രൊബേഷൻ പീരീഡാണ്. പക്ഷെ കുറച്ച് ദിവസം ഇങ്ങനെ ഈ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ സുരഭി പറയുന്നത്, എനിക്കൊരു സന്തോഷം തോന്നുന്നു, എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ നല്ല പോസ്റ്റിലൊക്കെ ഇരിക്കുന്നു, ഒക്കെ ശരിയാണ്, പക്ഷേ എന്തുകൊണ്ടോ എനിക്കെൻ്റെ മനസ്സിലൊരു സന്തോഷം തോന്നുന്നില്ല. അപ്പോൾ സുരഭി വീട്ടിൽ വന്നിട്ട് അമ്മയെ വീണ്ടും വിളിച്ചു. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ജോലിയൊക്കെ കിട്ടി, പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഓർക്കുന്നുണ്ടോ നിൻ്റെ 10ാം ക്ലാസ്സിൽ നിനക്ക് മാർക്ക് നല്ല മാർക്ക് കിട്ടിയപ്പോൾ ആ വന്ന ഇൻ്റർവ്യൂ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഓർക്കുന്നുണ്ട്, അതെൻ്റെ ബാഗിലുണ്ടെന്ന്, അതൊന്നെടുത്ത് വായിച്ചു നോക്കുന്നു. അങ്ങനെ പഴയ പത്ര കട്ടിങ് എടുത്ത് സുരഭി വായിച്ചു നോക്കി. ശരിയാണ്, കളക്ടർ ബന്ന ചാഹത്താഹേ സുരഭി, സുരഭിക്ക് കളക്ടറാവണം. പിന്നീട് പലപ്പോഴും അറിയാതെ മനസ്സിൽ വന്നൊരാഗ്രഹമാണ്. കാരണം നാട്ടിൽ നല്ല റോഡ് വേണം, വെളിച്ചം വേണം, വെള്ളം വേണം, ഇതൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ സുരഭി സിവിൽ സർവീസിന് തയ്യാറെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ട് ലീവൊന്നും കിട്ടൂല. പക്ഷേ അതിനിടയ്ക്ക് സമയമുണ്ടാക്കി രാത്രി ഉറക്കം വിളച്ചിരുന്ന് പഠിച്ച് സുരഭി സിവിൽ സർവീസ് എഴുതി. സിവിൽ സർവീസ് നമുക്കറിയാം, ഇന്ത്യയിലെ ടഫസ്റ്റ് എക്സാമിനേഷൻസിലൊന്നാണ് സിവിൽ സർവീസ്. അതിൽ 56 റാങ്കോടുകൂടി ഫസ്റ്റ് ചാൻസിൽ തന്നെ സുരഭി പാസ്സായി. സുരഭി അങ്ങനെ 2017 ഗുജറാത്ത് കേഡറിലെ IAS ഓഫീസറായിട്ട് സുരഭി ജോലി ചെയ്യുന്നു. ഈ സുരഭിയുടെ കഥയാണ് ഞാൻ ഐഷയുടെ ന്യൂസ് വായിച്ച് പോർത്തത്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന്, ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് പഠിച്ച് വളർന്നു വന്ന സുരഭി ഗൗതം അതിനെ ഞാൻ ഓർക്കുന്നു. അത് ഈ ഐഷയുടെ ന്യൂസ് വായിച്ചപ്പോൾ സുരഭിയും ഐഷയുമൊക്കെ ഓരോ റോൾ മോഡൽസാണ്, ഈ സമൂഹത്തിന് വെളിച്ചം നൽകാനുള്ള റോൾ മോഡൽസ്. ഈ വിശേഷമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.